വിസ്മയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഓരോ കലോത്സവങ്ങളും. മത്സരങ്ങൾ മാത്രമല്ല കലകളുടെ പ്രദർശനങ്ങളും കാണികളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒന്നാം വേദിയായ അതിരണി പാടത്ത് ചിത്രകലാ അധ്യാപകർ ചേർന്നൊരുക്കിയ മൺചിത്രം എന്ന വിസ്മയ കാഴ്ചയിലേക്ക്. മെല്ലെ പടിഞ്ഞാറേക്ക് ചാഞ്ഞിരുന്നു. അതിരാണിപ്പാടത്തെ രണ്ടായി പകുത്തുന്ന വെള്ളത്തുണിയിൽ ചരിത്രവും കലയും മണ്ണിലൂടെ പുനർജനിച്ചു. അറുപത്തിയൊന്ന് കലാധ്യാപകർ ചേർന്നൊരുക്കിയ മൺചിത്രത്തിന് നീളം 61 മീറ്റർ. കോഴിക്കോടിന്റെ ചരിത്രം, സാഹിത്യം, കല, ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഐക്കോണിക് ഗ്രാഫിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലൈവായിട്ട് നമ്മൾ ചെയ്തത്. വിഷ്വൽ ലിറ്ററസിയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ കാലം. പഴയ കാലത്ത് റേഡിയോ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു ദൃശ്യ സാക്ഷരതയുടെ ഭാഗമായിട്ട് പറയുന്നതിന് പകരം കണ്ട് പഠിക്കട്ടെ, കണ്ട് മനസ്സിലാക്കട്ടെ, കണ്ട് ചോദ്യങ്ങൾ ഉയരട്ടെ, മണ്ണിനോട് എൻ്റെ ബന്ധം എന്താണ് എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ സാഹിത്യം, സംഗീതം, കലയിൽപ്പെട്ട പലരും. ഇപ്പം മധുമാഷി കോഴിക്കോടിൻ്റെ മാഷാണ് നാടകത്തിന്. മാഷ് ഇപ്പം ഇന്നില്ല, ഈ ദിവസങ്ങളോളം മാഷ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന ആളാണ് മാഷിൻ്റെ. അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്ന വലിയ സൈനികൻ്റെ പേരിലാണ് ഇതറിയുക. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. മുസ്ലിംസിൻ്റെ ദഫ് പാട്ട്, അതുപോലെ എടക്കയിൽ തൂങ്ങിക്കിടക്കുന്ന 64 കലകളുടെ പ്രതിബിംബമായിട്ടുള്ള വർണ്ണ തൂങ്ങലുകൾ, പിന്നെ നമ്മുടെ മാർഗം കളിക്ക് ഉപയോഗിക്കുന്ന ഇലത്താള്, ഇങ്ങനെയുള്ള ഒരു സമന്വിതമായ, എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കലയ്ക്ക് ഇത്രയും സമ്മിശ്രമായ ഒരു ഭൂമിക ഇന്ത്യ പോലെ, കേരളം പോലെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ചിത്രരചനയ്ക്ക് ഉപയോഗിച്ച മണ്ണിനുമുണ്ട് പ്രത്യേകത. കരിമണ്ണ്, ചെളിമണ്ണ്, ചുവന്ന മണ്ണ്, പിന്നെ ഞങ്ങൾ പല പ്രമുഖരായ സാഹിത്യന്മാരുടെ മണ്ണിന്നാണ് ശേഖരിച്ചത്. അത് കൂടാതെ തന്നെ ഈ 61 ചിത്രകലാ അധ്യാപകരുടെ സ്കൂളുകളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ മണ്ണ് ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ മണ്ണ് വര രൂപകൽപ്പിച്ചത്. കേരളത്തിന്റെ പ്രൗഢോജ്വലമായ കലോത്സവ ചരിത്രം ചിത്രകലാധ്യാപകർ ക്യാൻവാസിൽ പകർത്തിയപ്പോൾ 57 കലോത്സവ ഇനങ്ങളും കോഴിക്കോടിന് മറക്കാനാകാത്ത വ്യക്തിത്വങ്ങളും ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. ഓരോ കലോത്സവവും ഓരോ ചരിത്രമാണ്. 61 കലോത്സവത്തെ മണ്ണുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് 61 ചിത്രകാരന്മാർ. ക്യാമറ പേഴ്സൺ അബു താഹിറിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ, കോഴിക്കോട്.